ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ സമാപിച്ചു. 8 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടുകൂടി നടത്തിയ ജില്ലാ സമ്മേളനം പ്രതിനിധി സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. അഡ്വക്കേറ്റ് പി കെ ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ഫർ നിയമനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളും കല്ലുകളും തന്നെ അതിന്റെ ബലവും ദൃഢതയും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ പലപ്പോഴും മാറ്റിവെക്കപ്പെടുന്നു. ബർഡൻ ഓഫ് പ്രൂഫ്, സാധാരണഗതിയിൽ അത്യപൂർവമായ കാര്യങ്ങളിൽ മാത്രമാണ് അത് പ്രതി അല്ലെങ്കിൽ ആ ചാർജ് ചെയ്യപ്പെടുന്ന ആളുള്ളത്. ബാക്കി ബർഡൻ ഓഫ് പ്രൂഫിന്റെ കാര്യത്തിനകത്ത് ഉള്ള സ്ഥിതി അത് തന്നെ ഇപ്പൊ പുതിയ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങളിലും മാറി മാറി വരിക, എത്രയോ നിയമങ്ങൾ വരുന്നു. എന്ന് മാത്രമല്ല നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അപ്പൻ നക്സലേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം മാത്രമല്ല, മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമെടുക്കുന്നവർ മാത്രമല്ല പേനയെടുക്കുന്നവരും അതിനകത്തേക്ക് വരുമെന്ന് ഇന്ത്യയുടെ എസ് ബിജു സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് കെ പി സജിനാഥ് പ്രവർത്തന റിപ്പോർട്ടും സി പി പ്രമോദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഭിഭാഷകരായ കെ സോമപ്രസാദ്, ഐഷ്യാപോറ്റി പാരിപ്പള്ളിയാർ രവീന്ദ്രൻ, ഇ ഷാനവാസ് ഖാൻ, കെ ഒ അശോകൻ, എൻ റാഫിരാജ്, ടി എം ജാഫർ ഖാൻ, ബി ഷംനാഥ് എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത പുനലൂർ.